കൂട്ടുകാരെ, ഇന്നത്തെ റെസിപ്പി വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. നമ്മളൊക്കെ എന്നും ഇഡ്ലി ദോശ ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നേ, അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. ഇതിന്റെ കൂടെ ചട്നിയോ സാമ്പാറോ ഒന്നും തന്നെ വേണ്ട. ഇത് മാത്രമായിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്, കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് വീഡിയോ നോക്കിയാലോ. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അര കപ്പ് റവയാണ്. അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത്, കുറച്ച് ക്യാരറ്റ്, റെഡ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ യെല്ലോ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, രണ്ട് പച്ചമുളക്, സവാള, ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള വെജിറ്റബിള് ആവശ്യമുള്ളത് എന്തെന്ന് വെച്ചാല് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ തൈര്, 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിനെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 20 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് ഈ മിക്സ് ഒന്ന് ഇളക്കി നോക്കിയാലോ. നമ്മുടെ മിക്സ് നല്ല പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാന് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കടുകും ഒന്ന് താളിച്ച് ഈ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് ചേർക്കാനുള്ള ഒരു സംഭവമുണ്ട്, നമ്മുടെ ഇൻസ്റ്റന്റ് ഈനോ. ഇതൊരു ചെറിയ പാക്കറ്റാണ് കേട്ടോ, അതൊന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉണ്ണിയപ്പത്തിന്റെ ചട്ടിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ചട്ടി ചൂടായതിനു ശേഷം ഇതിലേക്ക് ഗീയൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം കേട്ടോ. ഇപ്പൊ നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് മിക്സ് ഒഴിക്കാം. ഇനി ഇതിന്റെ മുകളിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന റെഡ് ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് ഒരു 3-4 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കാം. ഇപ്പൊ 4 മിനിറ്റ് കഴിഞ്ഞു, അപ്പത്തിനെ ഒന്ന് മറിച്ചിടാം കേട്ടോ. എന്നിട്ട് ഇതിനെ 3 മിനിറ്റ് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. 3 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ അപ്പം ഇപ്പൊ റെഡി ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇതാ നോക്കിയേ, നമ്മുടെ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയും ആണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് നമുക്ക് ചട്നിയോ സാമ്പാറോ ഒന്നും വേണ്ട, വെറുതെ എടുത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കും ടിഫിനായിട്ടൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന സൂപ്പർ പലഹാരമാണ്. അപ്പം എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പൊ അടുത്ത വിഭവമായിട്ട് വരുന്നവരെ ബൈ.